ഓക്കെ, നമ്മൾ ഇന്നാള് നിർത്തിയപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ നെറ്റ് ഒന്ന് പോയത്. നമുക്ക് ഒന്നുകൂടി എടുക്കാം, കുഴപ്പമില്ല. റെക്കോർഡിംഗ് സൗണ്ട് കട്ടാകുന്നുണ്ടോ? എല്ലാവർക്കും കട്ടാകുന്നുണ്ടോ? ഇത് പറയാമോ? കേൾക്കുന്നുണ്ടോ? എല്ലാവർക്കും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പം കട്ടാകുന്നാലും ജസ്റ്റ് അവർ നെറ്റിൽ പോകാൻ ചെക്ക് ചെയ്യും കേട്ടോ. കട്ടാകുന്നുണ്ടോ മെസ്സേജ് ചെയ്താലും വേണ്ട. ഓക്കെ, ഇപ്പൊ നമ്മള് ലാസ്റ്റ് നിർത്തി എവിടെയായിരുന്നു? ഓക്കെ, പ്രതിക്രിയ അധ്യാപകൻ അല്ലേ, റെസിപ്രോക്കൽ ടീച്ചിങ്. അതെന്ന് വെച്ചാൽ എന്തായിരുന്നു, കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ വൈക്കോസ്കിയുടെ ആശയങ്ങളെ പിൻവലിച്ച് രൂപീകരിച്ച രീതിയാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്, പ്രതിക്രിയ അധ്യാപനം. ഇതിന്റെ നാല് ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ക്വസ്റ്റ്യനിങ് സമ്മറൈസിങ് എക്സ്പ്ലനിങ് പ്രിഡിക്റ്റിങ് അല്ലേ, അതായത് ചോദ്യം ചോദിക്കല്, സംഗ്രഹിക്കല്, വിശദീകരിക്കല്, പ്രവചിക്കൽ. ഇതാണ് നാല് ഘട്ടങ്ങൾ, ഇതുവരെ നമ്മൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, അടുത്തത് വൈകസ്കയുടെ പ്രധാന ആശയങ്ങൾ നമ്മൾ ക്രോഡീകരിക്കാൻ വേണ്ടി ഇന്ന് ജസ്റ്റ് രണ്ടു മൂന്ന് കാര്യങ്ങൾ മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഒന്നാമത്തെ ക്രോഡീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികൾ അവരുടേതായ അറിവുകൾ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ നമ്മൾ വൈകസ്കി പറഞ്ഞ ഏത് തരത്തിലുള്ള പഠനരീതിയായിരുന്നു? സഹവർത്തക പഠനം, സഹകരണാത്മക പഠനം, പിന്നെന്താണ് ഇതുപോലുള്ള ഈ കൂട്ടം കൂടിയുള്ള പഠനം ഇല്ലേ, സംവാദാത്മക പഠനം, സംഘ പഠനം, ഇതൊക്കെയാണ് നമ്മുടെ വൈകസ്കി പറഞ്ഞത്. അപ്പൊ ഇതിലൂടെ വൈകസ്കി എന്താ പറയുന്നത്, കുട്ടികൾ അവരുടേതായ അറിവുകൾ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ തന്നെത്താനെ അവരുടെ അറിവുകൾ നിർമ്മിച്ചെടുക്കും. പിന്നെ പഠന കാര്യങ്ങളിൽ പഠിതാവ് സ്വയം തീരുമാനങ്ങൾ എടുക്കണം. കണ്ടോ, തന്റെ പഠന കാര്യങ്ങൾ തീരുമാനം എടുക്കാനുള്ള കഴിവ് ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? പഠിതാവിന് തന്നെ, പഠിക്കുന്ന ആൾക്ക് തന്നെ. ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് തന്നെയാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, പഠന കാര്യങ്ങളിലുള്ള അവനുള്ള തീരുമാനങ്ങൾ, അത് എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കാര്യങ്ങൾ അവന് തന്നെയാണുള്ള അഭിപ്രായങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതിനാണ് ലേണർ ഓട്ടോണമി എന്ന് പറയുന്നത്. നമ്മളിപ്പോ താഴോട്ട് വരുമ്പോൾ ലേണർ ഓട്ടോണമി എന്താന്ന് എടുത്ത് പഠിക്കും. അടുത്തത് പഠനത്തിന് അധ്യാപകന് പ്രധാന പങ്കാണുള്ളത്. ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ പ്രവർത്തിക്കണം. അത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണം കുട്ടികളുടെ മുന്നിൽ പ്രവർത്തിക്കേണ്ടത്, എന്താണ് ഒരു മധ്യസ്ഥൻ അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ എന്ന നിലയിലാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ പണ്ടത്തെ കാലത്തെ പോലെ ടീച്ചേഴ്സ് ആയിക്കൊണ്ട് മൊത്തം കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം, ഒരു മധ്യസ്ഥരായതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അവർക്ക് എവിടെയാണോ സഹായം വേണ്ടത് അവരുടെ സഹായിച്ച് കുട്ടികളെ പഠനത്തിൽ മുന്നേറ്റാനാണ് ഓരോ അധ്യാപകനും അധ്യാപികയും ശ്രമിക്കേണ്ടത്. ഓരോ അധ്യാപകനും ഓരോ മധ്യസ്ഥനായിരിക്കണം. അടുത്തത് പഠനവും വികാസവും സാമൂഹിക സാംസ്കാരികമായ ഇടപെടലിലൂടെ നടക്കുന്നു അല്ലേ. നമ്മളെ S1 ലൊക്കെ ഉള്ളതാണ് വികാസവും പഠനവും, ഇതൊക്കെ ടോപ്പിക്കുകളാണ്. ഇതൊക്കെ നമ്മൾ വളച്ച എങ്ങനെയാണ്, ഇതെങ്ങനെ നടക്കുന്നതാണ്, സാമൂഹികവും സാംസ്കാരികവുമായ ഇടപെടലിലൂടെയാണ് ഇതെല്ലാം സാധ്യമാകുന്നത്. പിന്നെ അടുത്ത എന്താ പറയുന്നത്, സഹായത്തോടെയുള്ള കണ്ടെത്തൽ പഠനത്തിന് അവസരം ഒരുക്കും അല്ലെ. നമ്മൾ ഗ്രൂപ്പായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം എന്താണ് പഠനത്തിന് അവസരം ഒരുക്കും അല്ലെ. ഇപ്പം ഗ്രൂപ്പായിട്ട് നമ്മളിപ്പോ ഒരു 5 പേരുള്ള ഗ്രൂപ്പായിട്ട് നമ്മളൊരു ക്ലാസ്സിനെ തിരിക്കുവാണെങ്കിൽ 5 പേരും 5 എന്താ പറയുക വ്യത്യസ്തങ്ങളായ തലത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പൊ അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും, അവരുടെ ഭൗതികമായിട്ടുള്ള ലെവല് വ്യത്യസ്തമായിരിക്കും, അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇങ്ങനെ പല വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ കൊണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ആശയത്തെ അവർക്ക് മുന്നിലെത്തി അറിയുവാനായിട്ട് സാധിക്കും. അപ്പൊ അവരില്ലാത്ത ഒരാളില്ലാത്ത അറിവ് മറ്റൊരാളിൽ നിന്ന് കിട്ടുവാനും അതുപോലെ തന്നെ ഒരറിവ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെയുള്ള അവസരങ്ങൾ അവർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവർ പറഞ്ഞത്, സഹായത്തിനുള്ള കണ്ടെത്തൽ പഠനത്തിന് അവസരം എടുക്കും. പിന്നെ അധ്യാപകൻ ആവശ്യമായ സന്ദർഭങ്ങളിൽ കൈത്താങ്ങ് നൽകുകയും ക്രമേണ കുട്ടിയെ സ്വതന്ത്ര പഠനത്തിലേക്ക് നയിക്കുകയും വേണം. കണ്ടോ, അതെന്താ പറഞ്ഞിരിക്കുന്നത്, അധ്യാപകൻ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ നമ്മൾ ഒരു മധ്യസ്ഥനായി നിന്നാവെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപോലെ തന്നെ അധ്യാപകൻ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം, നമ്മൾ കൈത്താങ്ങ് നൽകണം, സപ്പോർട്ടിങ് നൽകണം. പിന്നെ അതുവഴി കുട്ടികളെ ക്രമേണ പതുക്കെ പതുക്കെ എങ്ങോട്ട് കൊണ്ടുവരണം, സ്വതന്ത്ര പഠനത്തിലേക്ക്, സ്വയം പഠിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതാണ് നമ്മുടെ വൈകോസ്കിയുടെ പ്രധാന ആശയങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ക്ലാസ് റൂമിൽ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അടുത്തത് ഒരു പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിൽ അത് രണ്ടു മൂന്ന് കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ട്. നോക്കി ഇവിടെയുള്ള ഒരു കാര്യമുണ്ട്, അധ്യാപകൻ പ്രൈമറി ക്ലാസ്സിലെ ഒരു പാഠഭാഗം വിനിമയം ചെയ്യുന്നത് നിരീക്ഷിച്ച് അതിൽ സാമൂഹിക ജ്ഞാനം നൽകുന്നതിന് സാധ്യതകൾ എത്രത്തോളം പ്രതിഫലിച്ചിട്ടുണ്ടെന്ന്, എവിടെയൊക്കെയാണ് സാമൂഹിക ജ്ഞാനം നൽകുന്നത് പ്രതിഫലിക്കുന്നത്, ഇവിടെ കിടക്കുന്നുണ്ടോ? പഠിതാവിലുണ്ട്, അധ്യാപകനിലുണ്ട്, പഠന പ്രക്രിയയിലുണ്ട്, പഠനാന്തരീക്ഷത്തിലുണ്ട്, വിലയിരുത്തൽ
പ്രവർത്തനങ്ങളുണ്ട് എന്നിവയുടെ റോളിലാണ് എന്തുള്ളത്, നമ്മുടെ സാമൂഹിക ജ്ഞാനനിർമ്മിക വിഭാഗത്തിന്റെ എന്താ സാധ്യതകള് മുന്നിട്ട് വയ്ക്കുന്ന മേഖലകൾ. ഇവിടേക്കാണ് പഠിതാവ്. ആ പഠിതാവ് ആരാണ് നമ്മുടെ പഠനത്തിലെ പഠിതാവ് ആരാണ് പഠനത്തിലെ നമ്മൾ പഠിക്കുന്ന പഠിതാവ് ആരാണ് പറയുന്നത്? ആ പഠനത്തിലെ കേന്ദ്രബിന്ദു അല്ലെങ്കിൽ അല്ലെ മെയിൻ പോയിന്റ് അല്ലെങ്കിൽ മെയിൻ ഫോക്കസ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ആര്? പഠിതാവ്. ആ പഠിതാവിനെ സഹായിക്കുന്ന ആൾക്കാർ ഈ താഴെ വരുന്ന ആരൊക്കെ? അധ്യാപകൻ, പഠന പ്രക്രിയ, പഠനാന്തരീക്ഷം, സമസംഘങ്ങൾ, ഇതെല്ലാം എന്താണ് പിന്നെ അവന് നടക്കുന്ന വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ. നമ്മൾ മൂന്ന് തരം വിലയിരുത്തലൊക്കെ നമ്മൾ ഇനി കാണും. ഇതൊക്കെയാണ് വിലയിരുത്തൽ തന്നെ പഠനം. ആ പഠനത്തിനാണ് വിലയിരുത്തൽ, പഠനം തന്നെ വിലയിരുത്തൽ എന്ന് പറഞ്ഞുള്ള ഒരുപാട് വിലയിരുത്തലും കാര്യങ്ങളെല്ലാം നമ്മൾ നടക്കുന്നുണ്ട്. ടേം എക്സാം വിലയിരുത്തൽ, എന്താണ് നമ്മൾ അസസ്മെന്റ്സ്, ഇതുപോലുള്ള ഒരുപാട് വിലയിരുത്തൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? പഠിതാവിനെ പഠനത്തിൽ മുന്നേറാനായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു കോഴ്സ് പഠിത പഠനത്തിലെ കേന്ദ്രബിന്ദു ആരാണ്? പഠിതാവാണ്. അവനെ സഹായിക്കുന്ന മറ്റ് ആൾക്കാരുകളാണ് അധ്യാപകൻ, പഠന പ്രക്രിയ, പഠനാന്തരീക്ഷ, സമസംഘങ്ങൾ, പിന്നെ വിദ്യാലയം, സമൂഹം, പിന്നെന്താണ് കുടുംബം, എല്ലാം ബാക്കി അവനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലാതെ അവന് ഡയറക്റ്റ് അല്ല, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ദ ഇൻഫ്ലുവൻസ് അവർ ലേണർ. നമ്മളെ ലേണറിനെ നേരിട്ടോ അല്ലാതെയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് പഠന കാര്യത്തിൽ, ബാക്കിയുള്ള കാര്യങ്ങളല്ല. ഓക്കെ, അടുത്തത് ജ്ഞാന നിർമ്മിയെ സഹായിക്കുന്ന പ്രക്രിയകൾ, ക്ലാസ് റൂം സാധ്യതകൾ. നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് ജ്ഞാന നിർമ്മിതി എന്ന് വെച്ചാൽ നമ്മള് തന്നെ തന്നെ ജ്ഞാന നിർമ്മിച്ചെടുക്കുന്ന കാര്യം. അപ്പൊ അതിനെ സഹായിക്കുന്ന പ്രക്രിയകൾ ഏതൊക്കെയാണ് പറയുന്നത്? ഒന്നാമത് പഠിതാവ് പഠനത്തിന്റെ ചുമതലക്കാരൻ എന്നാണ് ലേണർ ഓട്ടോണമി എന്ന് പറയുന്നത്. അവിടെ നോക്കി നമ്മൾ കണ്ടായിരുന്നു അല്ലെ, കുട്ടികളെ എന്തായിട്ട് കാണാൻ ചെയ്യുന്നത്? പഠന കാര്യങ്ങള് പഠിതാവ് സ്വയം തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ള ഒരു സെൻസ് പറഞ്ഞായിരുന്നു. പഠിതാവ് പഠന കാര്യങ്ങള് പഠിതാവ് സ്വയം തീരുമാനങ്ങൾ എടുക്കണം, അതിനെയാണ് ലേണർ ഓട്ടോണമി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം തന്നെ ഇവിടെ പറയുന്നു. നോക്കി പരമ്പരാഗത പഠന സമ്പ്രദായങ്ങളിൽ വ്യത്യസ്തമായി പഠന പ്രക്രിയയുടെ എല്ലാ മേഖലയുടെയും ഉത്തരവാദിത്വം തീരുമാനം എടുക്കാനുള്ള ചുമതലയും ഇവിടെ പഠിതാവിൽ നിക്ഷിപ്തമാണ്. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ പഠിതാവിനാണ് സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, അത് തന്നെ ഇവിടെ ഉള്ളുണ്ടോ? പരമ്പരാഗത പഠന സമ്പ്രദായങ്ങളിൽ വ്യത്യസ്തമായി പരമ്പരാഗത പഠന സമ്പ്രദായം ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ബിഹേവിയറിസ്റ്റ് ക്ലാസ് റൂം അല്ലെങ്കിൽ ചേഷ്ടാവാദികളുടെ ക്ലാസ് റൂം. ഇതെങ്ങനെയായിരുന്നു? ടീച്ചർ വരുന്നു, ക്ലാസ് എടുക്കുന്നു, പോകുന്നു. ടീച്ചർ വരുന്നു, ക്ലാസ് എടുക്കുന്നു, പോകുന്നു, പഠിച്ചുകൊണ്ടിരിക്കാൻ പറയുന്നു, കുട്ടികൾ തന്നെ പഠിക്കുന്നു. കുട്ടികൾക്ക് തന്നെത്താൻ അറിവ് നിർമ്മിക്കാനുള്ള സാധ്യതകളില്ല. കുട്ടികളോട് ചോദ്യം ചോദിക്കുകയോ അല്ലെങ്കിൽ അവരെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുകയോ ഡിബേറ്റോ അസൈൻമെന്റ്സോ പ്രോജക്ട്സോ ഈ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ. ജസ്റ്റ് അധ്യാപകൻ വരുന്നു, ലെക്ചർ ക്ലാസ് എടുക്കുന്നു, അന്തിമം തിരിച്ചു പോകും, ഇതന്നെ പരിപാടി. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി പഠന പ്രക്രിയയുടെ എല്ലാ മേഖലകളുടെയും ഉത്തരവാദിത്വം തീരുമാനം എടുക്കാനുള്ള ചുമതലയും ഇവിടെ പഠിതാവിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പഠിതാവ് പഠന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്? നമ്മുടെ ലേണർ ഓട്ടോണമി എന്ന് പറയുന്നത്. ഇനിയും അതായത് പഠന ലക്ഷ്യങ്ങൾ തീരുമാനിക്കുക, നമ്മുടെ കുട്ടി ചെയ്യുന്ന കാര്യം പറഞ്ഞു, അതായത് പഠിതാവ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പറഞ്ഞല്ലോ. അപ്പൊ ആ എല്ലാ കാര്യങ്ങളും ഏതൊക്കെയാണ് അറിയിക്കുന്നത്? കുട്ടികൾ എന്തൊക്കെ ചെയ്യണം? പഠന ലക്ഷ്യങ്ങൾ തീരുമാനിക്കണം, പിന്നെ ഉള്ളടക്കത്തെ വിശകലനം ചെയ്ത് അനുയോജ്യമായ പഠന രീതി, പഠന തന്ത്രങ്ങൾ എന്നിവ തീരുമാനിക്കണം, പിന്നെന്തുണ്ട്? പഠനത്തെ വിലയിരുത്തണം, പഠന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കണം. പക്ഷെ ഇതൊരിക്കലും നമ്മൾ ഇത് കേട്ടാൽ മനസ്സിലാക്കിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. ഇത് നമ്മുടെ എൽ പി യു പി നമ്മൾ മുന്നേറുന്ന ക്ലാസ്സുകളിൽ ഇത് പ്രാവർത്തികമാകത്തില്ല. കാരണം അവരോട് നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കുവോ? ഇല്ല, അവർക്ക് ബാക്കിയുള്ള സപ്പോർട്ട് വേണം. പക്ഷെ ഇത് പറയുന്നത് നമ്മളൊരു ഡിഗ്രി ലെവലൊക്കെ അല്ലെങ്കിൽ ഒരു പി എച്ച് ഡി അല്ലെങ്കിൽ പി ജി ലെവലൊക്കെ ചെല്ലുന്നവർക്കാണ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ലേണർ ഓട്ടോണമി വെച്ചുള്ള സാധ്യതകൾ എടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾക്കറിയാൻ പറ്റും, നമ്മൾ ഈ പി ജി അല്ലെങ്കിൽ ഇതൊക്കെ എടുക്കണം, ഡോക്ടറേറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് ഇന്റേൺഷിപ്പ് കാലയളവ്, ഡിസർട്ടേഷൻ പീരീഡ്. നമുക്ക് ഈ രണ്ട് രണ്ടര മൂന്ന് കൊല്ലത്തിലുള്ള ഡിസർട്ടേഷൻ പീരീഡ് നമ്മൾ തന്നെയാണ് ഒരു കാര്യം കണ്ടെത്തേണ്ടത്. നമുക്കൊരു മെന്ററെ ഇട്ട് തരും. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ മെന്ററെ സമീപിച്ച് ചോദിക്കാം. അല്ലാതെ എന്താണ് ബാക്കി എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം, എപ്രകാരം ചെയ്യണം, എവിടെ പോകണം, ആരെ കാണണം, എങ്ങനെ ലാബ് കൊണ്ടുപോകണം, ഇതെല്ലാം തീരുമാനിക്കുന്ന ആരാണ്? ആ പഠിതാവ് തന്നെയാണ്. ജസ്റ്റ് സാർ എങ്ങനെ ചെയ്തോട്ടെ അല്ലെങ്കിൽ മാഡം എങ്ങനെ ചെയ്തോട്ടെ എന്ന് മാത്രം നമ്മൾ ചോദിക്കുന്നതാണ് നമ്മുടെ മെന്ററുടെ. അവിടുന്ന് എന്തെങ്കിലും ഒരു കറക്ഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ വേണ്ട, ഇങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവഹിക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ തിരുത്താനുള്ള ഒരു മാർഗമായിട്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് എവിടെയെങ്കിലും ഒരു പോകുന്നത് തെറ്റാണെങ്കിൽ അതിന് നേരെ ഒന്ന് നേർവഴിക്ക് എന്ന് പറഞ്ഞു വിടാനായിട്ട് മാത്രമാണ് നമ്മുടെ ഇവിടെ അധ്യാപകരുള്ളത്. അപ്പൊ ഇതൊരിക്കലും കൊച്ചു ക്ലാസ്സുകളിൽ പ്രാവർത്തിക്കും വന്നില്ല, വലിയ ക്ലാസ് മാത്രമേ ആവർത്തിക്കത്തുള്ളൂ, കൂടി ഓർത്തു വെക്കുക. അപ്പൊ ലേണർ ഓട്ടോ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, പഠിതാവിനാണ് അതിന്റെ പഠന കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് എന്ത്? നമ്മുടെ ലേണർ ഓട്ടോണമി എന്ന്. ഓക്കെ, അവിടെ ഒരു ഹെൻറി കോളിൻസ് ഒരു വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലേണർ ഓട്ടോണമി ഇസ് ദി എബിലിറ്റി ടു ടേക്ക് ചാർജ്
ചാർജ് ഓഫ് വൺസ് ലേണിംഗ് അല്ലെ. എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലേണർ ഓട്ടോണമി എന്ന് വെച്ചാല് ആ പഠിതാവ് അവന്റെ തന്നെ ആ കാര്യങ്ങളിൽ എന്താണ് ആ നിശ്ചിതമായിട്ടുള്ള കാര്യങ്ങളിൽ അവൻ തന്നെ ചെയ്യുന്ന പറഞ്ഞ പേരാണ് എന്ത്, ലേണർ ഓട്ടോണമി എന്ന്. ലേണർ ഓട്ടോണമി ഇസ് ദി എബിലിറ്റി ടു ടേക്ക് ചാർജ് ഓഫ് വൺസ് ലേണിംഗ്. ഒരാൾ തന്നെ തന്നെ അവന്റെ പറഞ്ഞ കാര്യങ്ങൾ തീരുമാനിച്ച് ലക്ഷ്യം കൈവരിക്കാനായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞ പേരാണ് എന്ത്, ആ നമ്മുടെ ആ എന്തെന്ന് പറയുന്നത്, ലേണർ ഓട്ടോണമി എന്ന് പറയുന്നത്. അത് എൻട്രി പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഓക്കെ നോക്കി, പഠന പ്രക്രിയയുടെ ചുമതലക്കാരനായി പഠിതാവ് മാറുമ്പോൾ പഠിതാവിന്റെ ഉയർന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യം ലഭിക്കുമെങ്കിലും അത് വ്യവസ്ഥകൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമാണ്. ജസ്റ്റ് ഒരു എന്താ പറയുക, ഡിസ്ക്രിമിനേഷൻ കാണിച്ചിരിക്കുകയാണ്. എന്താണ് എല്ലാ കാര്യങ്ങളും പഠിതാവ് ചെയ്യുന്നതെങ്കിലും ചില വ്യവസ്ഥകളൊക്കെ കാണും. അതായത് ഇന്ന സമയം കൊണ്ട് തീർക്കണമെന്നോ അല്ലെങ്കിൽ ഇപ്രകാരമൊക്കെ ചെയ്യണമെന്നോ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇതിന്റെ റിപ്പോർട്ടിൻ്റെ അത് വരണമെന്നോ എന്നൊക്കെ ചെറിയ ചില കാര്യങ്ങൾ മാത്രമേ കാണും അല്ലെ. നമുക്ക് ചിലവരെ കാണുമ്പോൾ ഹിൻസ് കിട്ടും അല്ലെ, ഈ ഹിൻസ് വഴി പോകണമെന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും, പക്ഷെ ചില വ്യവസ്ഥകൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായിരിക്കും അവര് പറയുന്ന കാര്യം. അതാണ് ഇവിടെ പറഞ്ഞത്. അത് ഓർത്തിരിക്കണമെന്നില്ല, അത് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. അതായത് ഈ ലേണർ ഓട്ടോണമി എന്ന പരിപാടി നടക്കുമ്പോൾ ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും നമുക്ക് നോക്കി വേണം ചെയ്യാനായിട്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ലേണർ ഓട്ടോണമി എന്നതിന്റെ മനഃശാസ്ത്രപരമായ അടിത്തറ എന്താണ് പറയുന്നത്. അനുഭവാധിഷ്ഠിത പഠനത്തിന്റെയും മാനവികവാദത്തിന്റെ ആശയങ്ങളുടെ സ്വാധീനം ഇവിടെ കണ്ടെത്താൻ കഴിയും. ഓക്കെ, എന്താണ് അനുഭവാധിഷ്ഠിത പഠനം അറിയാവോ? അനുഭവാധിഷ്ഠിത പഠനം എക്സ്പീരിയൻസ് ട്രെയിനിങ് എന്ന് പറയും. എന്താണെന്നറിയോ, അനുഭവാധിഷ്ഠിത പഠനം അതായത് അനുഭവങ്ങളോട് പഠിക്കുക, അതാണ് അനുഭവാധിഷ്ഠിത പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് മാനവികതാവാദം, കേട്ടിട്ടുണ്ടോ എവിടെയും മാനവികതാവാദം? എസ് വണ്ണിലൊക്കെ ഉള്ളതാണ് മാനവികതാവാദം. എന്താണെന്നറിയണം മാനവികതാവാദം? മാനവികതാവാദം കേട്ടിട്ടുണ്ടോ? ഉണ്ടോ ഉണ്ടോ മാനവികതാവാദം? എന്തോ കാൾ റോജേഴ്സും ഒരാളുകൂടി ഉണ്ട് എൻ്റെ അത്, ആരാന്നറിയോ? രണ്ടുപേരാ, കാൾ റോജേഴ്സും ഉണ്ട് പിന്നെ ട്രൈ കിട്ടും ഒരാളുകൂടി ഉണ്ട് വ്യക്താക്കള്. കാൾ റോജേഴ്സും വേറെ ഒരാളുകൂടി ഉണ്ട്, ആരാന്നറിയോ? എബ്രഹാം മാസ്ലോ കേട്ടോ. കാൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയും കൂടി കണ്ടെത്തിയ കാര്യമാണ് എന്ത്, നമ്മുടെ ഈ മാനവികതാവാദം എന്ന് പറഞ്ഞത്. ഈ മാനവികതാവാദത്തിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് മനുഷ്യനും മനുഷ്യത്തിനുമാണ് കൂടുതൽ അവസരങ്ങൾ നൽകുന്നത്. നമുക്ക് വേണമെങ്കിൽ ചെറിയ റെസ്പോൺസ് നോക്കണ്ടോ, മാനവികതാവാദം നമ്മൾ കൂടുതലുണ്ടോ? അതായത് മനുഷ്യന്റെ അനന്തമായ ശേഷികളിൽ വിശ്വാസം അർപ്പിച്ച് ഓരോരുത്തർക്കും തന്റെ വിവിധങ്ങളായ ശേഷികളും അഭിരുചികളും പരമാവധി വികസിപ്പിക്കുന്നതിനും അങ്ങനെ ആത്മസാക്ഷാത്കാരം അനുഭവിക്കാനും ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമാണ് മാനവികതാവാദം വിദ്യാഭ്യാസം വിഭാവനം ചെയ്തത്. കണ്ടോ, അതായത് ഒരു കുട്ടികൾ അല്ലെങ്കിൽ ഒരാള് അവന്റെ ശേഷികൾ മനുഷ്യന്റെ അനന്തമായ ശേഷികൾ ഇൻഫിനിറ്റി ഉണ്ട് മനുഷ്യ ശേഷികൾ, അതില് വിശ്വാസം അർപ്പിക്കണം. അല്ല എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നവർക്ക് മാറി നിൽക്കില്ല, അതിൽ വിശ്വാസം അർപ്പിച്ച് സഹിക്കാൻ അതായത് എന്ന് പറഞ്ഞ് നമ്മളൊരു കോൺഫിഡൻസോടുകൂടി വിശ്വാസം അർപ്പിച്ച് തന്റെ വിവിധങ്ങളായ ശേഷികളും അഭിരുചികളും പരമാവധി വികസിക്കുന്നതിനും അങ്ങനെ നമ്മുടെ ജീവിത ലക്ഷ്യം കൈവരിക്കാൻ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം അനുഭവിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് മാനവികതാവാദം വിദ്യാഭ്യാസത്തിൽ വിപണനം ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ കണ്ടുപിടിച്ച ആരാണ്, നമ്മുടെ കാൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയും. ഇവരുടെ പറഞ്ഞപ്പോൾ ആർക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ്, മനുഷ്യനും മനുഷ്യത്വത്തിനുമാണ് ഇവരുടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ കാര്യം എന്നായിരിക്കും, ഇവിടെ നോക്കി നമ്മുടെ ഇപ്പൊ പഠിച്ചിരിക്കുന്നത് എന്താണ്, ലേണർ ഓട്ടോണമി അനുഭവാവശ്യപ്പെടും അല്ലെ. മനുഷ്യൻ തന്നെത്താനെ പഠിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഒബ്വിയസ്ലി അവർക്കൊരു ഒരു ചാൻസ് അവിടെ അനുഭവാവശ്യ പഠനത്തിനും മാനവികതാവാദത്തിന്റെ ആശയങ്ങളുടെ സ്വാധീനം ഇവിടെ കണ്ടെത്താനായിട്ട് കഴിയും. പഠന പ്രക്രിയയുടെ കേന്ദ്രസ്ഥാനം പഠിതാവിന് നൽകുന്നതിനും ചുറ്റുപാടിൽ നിന്നുള്ള വ്യക്തിഗത അനുഭവങ്ങൾ പ്രാധാന്യം നൽകുന്നതും അനുഭവാവശ്യ പഠനം എക്സ്പീരിയൻസ് ട്രെയിനിങ് സ്വാധീനം ദർശിക്കുവാൻ കഴിയും. പഠിതാവിന്റെ വ്യക്തിഗത വളർച്ച, പഠിതാവിന്റെ കഴിവുകൾ, താല്പര്യങ്ങൾ, സവിശേഷമായ ആവശ്യങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം എന്നിവ മാനവികതാവാദത്തിന്റെ കാഴ്ചപ്പാടുകളുടെ ചുവടെ പിടിച്ചുകൊണ്ടാണ്. കണ്ട എന്തൊക്കെയാണ്, പഠിതാവിന്റെ വ്യക്തിഗത വളർച്ച, പിന്നെ പഠിതാവിന്റെ കഴിവുകൾ, താല്പര്യങ്ങൾ, സവിശേഷമായ ആവശ്യങ്ങൾ നൽകുന്ന പ്രാധാന്യം എന്നിവയാണ് മാനവികതാവാദ കാഴ്ചപ്പാടുകളുടെ ചുവടെ പിടിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലേണർ ഓട്ടോണമി സൃഷ്ടിക്കുന്നതിൽ അധ്യാപകന്റെ റോൾ എന്താണ്, എന്തായിരിക്കും ലേണർ ഓട്ടോണമി സൃഷ്ടിക്കുന്നതിൽ അധ്യാപകൻ റോൾ അവിടെ എന്തായിരിക്കും? മുമ്പേ കണ്ട എന്നാ അധ്യാപകന്റെ റോള്, ലേണർ ഓട്ടോണമി
നമ്മൾ പഠിക്കുകയും ചെയ്തു ലേൺ ഓട്ടോമേഷൻ കുട്ടികൾ തന്നെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം ചില വ്യവസ്ഥകൾക്കൊക്കെ ബാധകമായിക്കൊണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ അധ്യാപകന്റെ റോൾ അപ്പൊ എന്തായിരിക്കും അവിടെ? അങ്ങനെ ചോദിക്കും ലേണർ ഓട്ടോണമി സൃഷ്ടിക്കുന്നതിൽ അധ്യാപകന്റെ റോൾ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ എഴുതും, എന്നാ നിങ്ങൾ എഴുതുന്നത്? ആ മെന്റർ, വെരി ഗുഡ് കേട്ടോ, ശരിയാ പറയാണ്ടിരിക്കുന്നത്, മെന്റർ. അല്ലാതെ പതിനാറിനെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ ഒരു മെന്റർ ആയിട്ട് നിൽക്കുക, കണ്ടോ നമ്മൾ മുമ്പ് പഠിച്ചത് എന്നുള്ള ചോദ്യമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിക്കണം എന്താണ് സംഭവം, നമ്മളൊരു മനസ്സിലൊരു കാഴ്ചപ്പാട് ഉണ്ടായി നമുക്ക് പിന്നെ അത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. കണ്ടോ അടുത്ത, അതായത് ലേണർ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ പഠിതാവ് തന്നെ തന്നെ കാര്യങ്ങളൊക്കെ എടുത്തോണ്ടേ, പക്ഷെ അവിടെ അധ്യാപകൻ ആരായിട്ട് നിൽക്കണം, മെന്റർ ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ പഠിതാവിനെ പ്രേരിപ്പിക്കുന്ന ഒരാളായിട്ട് അല്ലെ പഠനത്തിലോട്ട് കൊണ്ടുവരാനായിട്ടും അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും വീക്ക് ആയാൽ എന്നിട്ട് അവനെ പൊക്കിക്കൊണ്ട് വരാനായിട്ട് ഒക്കെ ഉള്ള ഒരു മെന്റർ ആയിരിക്കണം നമ്മുടെ അധ്യാപകൻ, അല്ലെ പഠനത്തെ പ്രേരിപ്പിക്കുന്ന ആളായിരിക്കണം നമ്മുടെ അധ്യാപകൻ എന്ന് പറയുന്നത്. അടുത്തത് അനുഭവ വശത്ത് പഠനം, എക്സ്പീരിയൻസ് ലേണിംഗ്. ഓക്കെ, അനുഭവമാണ് ഏറ്റവും മികച്ച അധ്യാപകൻ എന്ന് പറയാറുണ്ടല്ലോ. നമ്മൾ പറയില്ലേ അനുഭവം എന്താന്ന് നമ്മൾ പറയുന്നത്, അനുഭവം ഒരു പരിമിതി പറയുക, അനുഭവം എന്തെന്ന് പറയും, എന്തോ ആരാന്ന് പറയുമല്ലോ അനുഭവം എന്നാണ് നമ്മൾ പറയുന്നത്. ഗുരു കേട്ടോ, എന്താ വെച്ചാൽ എന്താണ് അനുഭവം തന്നെ ഗുരു, ശരിയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അനുഭവം ഗുരു എന്നൊക്കെ നമ്മൾ പറയില്ലേ. കാരണം എന്താ, നമുക്കൊരു അനുഭവം കിട്ടിയാൽ പിന്നെ നമ്മൾ വറയ്ക്കുമോ, വേറൊന്നുണ്ടല്ലേ, നമ്മുടെ ഒരു വെള്ളം ഒരു വട്ടം പനിച്ചവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറയ്ക്കും. കാരണം എന്താണ്, ഒരു വട്ടം പൂച്ചക്ക് പച്ചവെള്ളം ആകുന്ന ചാടിയപ്പോ പൂച്ചക്ക് എന്നെ പറ്റി അഞ്ചുവെള്ളത്തിലെ തിളച്ച വെള്ളത്തിലെ അടിയത്, പിന്നെ പൂച്ച ശരിക്കും കണ്ട് പച്ചവെള്ളം കണ്ടാലും പൂച്ച ഒന്ന് അരക്കും, ഇത് ഇനി ചൂടുവെള്ളമാണെന്ന് ഒന്ന് പേടിക്കും അല്ലേ. കാരണം പൂച്ചയ്ക്കൊരു മുൻകൂർ അനുഭവം ഉണ്ട്, അതാണ് അവിടെ നടന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അനുഭവിച്ച പഠനം, അനുഭവമാണ് ഏറ്റവും മികച്ച അധ്യാപകൻ എന്ന് പറയാറുണ്ടല്ലോ. നമ്മുടെ അനുഭവം ഗുരു എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ പറഞ്ഞത്. എന്നാണ് ഇതിന്റെ അർത്ഥം, നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ ചിന്തകൾ ക്ലാസ്സിൽ പങ്കുവെക്കുക, പഠന അനുഭവസ്ഥമാക്കുക ആക്കണം എന്ന ആശയത്തോട് യോജിക്കുന്ന എന്തെല്ലാം പഠന സിദ്ധാന്തങ്ങൾ നിങ്ങൾ ഇതുവരെ ചർച്ച ചെയ്യുന്ന കണ്ടെത്തി ലിസ്റ്റ് ചെയ്യും. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ അവർക്ക് എന്താണ്, സാമൂഹ്യ പഠന സിദ്ധാന്തം നമ്മുടെ ബിന്ദുവിനെ കണ്ടെത്തി, പിന്നെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം നമ്മുടെ വൈഗോസിൽ കണ്ടെത്തി, ഈ സാമൂഹ്യ പഠന സിദ്ധാന്തം നമ്മൾ ഒരു പേരിൽ കണ്ടെത്തിയത് എന്തായിരുന്നു, വേറൊരു പേരുകൂടി ഉണ്ട്, ആ പേരും വേണം ചോദിക്കാം, ഏത് പേരായിരുന്നു സാമൂഹിക പഠന സിദ്ധാന്തത്തിന് വേറൊരു പേര് ബിന്ദുവിനെ കണ്ടെത്തിയ ഏതായിരുന്നു, അവിടെ പറഞ്ഞ എന്താണ് ഹിന്ദു പഠന സിദ്ധാന്തം പഠിച്ചത്, സാമൂഹ്യ പഠന സിദ്ധാന്തം അല്ലെങ്കിൽ നിരീക്ഷണ പഠന സിദ്ധാന്തം, വെരി ഗുഡ് കേട്ടോ, നിരീക്ഷണ പഠന സിദ്ധാന്തം. സാമൂഹ്യ പഠന സിദ്ധാന്തത്തിന് പറയുന്ന മറ്റൊരു പേരാണ് നിരീക്ഷണ പഠന സിദ്ധാന്തം, മറന്നുപോകരുത്, രണ്ടും വേണം ചോദിക്കാം കേട്ടോ, അങ്ങോട്ട് ഇവിടെ മാറി മാറി ചോദിക്കാം. നിങ്ങൾ നിരീക്ഷണ പഠന സിദ്ധാന്തം എന്ന് ചോദിച്ചാൽ ആരാണ്, ബന്ധുരാണ്, സാമൂഹ്യ പഠന സിദ്ധാന്തം ചോദിച്ചാലും ബന്ധുര കേട്ടോ. പിന്നെ സാമൂഹ്യ ജ്ഞാന വൈകോസി കണ്ടെത്തി, പിന്നെ എന്തൊക്കെയുണ്ട് നമ്മൾ ഇതുവരെ പഠിച്ചത്, ഇതൊക്കെയായിരുന്നു പഠന സിദ്ധാന്തങ്ങൾ, വേറൊന്നും ഇല്ലേ, ഇത്ര പഠിച്ചോളൂ നമ്മൾ ഇത്രയും ക്ലാസ്സിലായിട്ട്, വേറെ ഓർമ്മയോട് പറയാം ആർക്കില്ലോ നമ്മൾ ഇന്നത്തെ പഠിച്ചത്, ഇത്ര നേരം പഠിച്ച ഓർമ്മ കൂടി കണ്ടെത്തി പറയാവോ, പറ്റുമോ ആർക്കില്ലോ, ബന്ധുവിനെ പഠിച്ച കാഴ്ചപ്പാട് കണ്ടു, സാമൂഹ്യ ഞാൻ വൈകോസിൽ പഠിച്ച കാഴ്ചപ്പാട് കണ്ടു, പിന്നെന്തൊക്കെ നമ്മൾ കണ്ടു, മാനവീയവാദം, വെരി ഗുഡ്, അത് ആരെ കണ്ടെത്തിയത്, നമ്മുടെ കാൾ റോജേഴ്സ് അല്ലെങ്കിൽ പിന്നെ എബ്രഹാം മാസ്ലോ ഇവര് കണ്ടെത്തിയ മാനവികതാവാദം കണ്ടെത്തി എന്ന് പറഞ്ഞുള്ള കാഴ്ചപ്പാടൊക്കെ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ ആരുമായിട്ട് ബന്ധപ്പെട്ട് എഴുതണം, അനുഭവാക്ഷര പഠനമായിട്ട് ബന്ധപ്പെട്ട് എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ മാനവികതാവാദോട് എഴുതാം, അത് കണ്ടെത്തിയത് ആൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയുമാണ്, അതോടെ ഓർത്തു വെക്കും. ഓക്കെ, ഇനി ചോദിക്കുകയാണ് എന്താണ് അനുഭവാക്ഷര പഠനം, അനുഭവങ്ങളിലൂടെ പഠനം തന്നെയാണ്, അനുഭവങ്ങളിലൂടെയുള്ള പഠനം തന്നെയാണ് ഇത്. അനുഭവാക്ഷര പഠനം പഠിതാവിന്റെ അനുഭവങ്ങളിലേക്ക് ആഴ്ത്തുകയും പഠിതാവിനുണ്ടാകുന്ന പ്രതിഫലങ്ങളിലെ പുതിയ നൈപുണ്യങ്ങളും മനോഭാവങ്ങളും ചിന്താരീതികളും രൂപപ്പെടാൻ ഉതകുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് അനുഭവിച്ച പഠനം, അതായത് അനുഭവങ്ങളിലൂടെ നമ്മൾ കൈവരിക്കുന്ന കാര്യങ്ങൾ പഠിതാവിന്റെ അനുഭവങ്ങളിലേക്ക് ആഴ്ത്തുകയും പഠിതാവിനുണ്ടാകുന്ന പ്രതിഫലങ്ങളെ പുതിയ നൈപുണ്യങ്ങളും മനോഭാവങ്ങളും ചിന്താരീതിയും രൂപപ്പെടാൻ ഉതകുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്തെന്ന് പറയുന്നത്, അനുഭവിച്ച പഠനം. ഓക്കെ, അനുഭവശീല പഠന പരിവർത്തനങ്ങളുടെ ഉളവാകുന്ന പ്രക്രിയയാണ് പഠനം, അത് ഡേവിഡ് എ കോൾബർ എന്നാണ് പറഞ്ഞത്. അനുഭവങ്ങളുടെ അനുഭവങ്ങളുടെ പരിവർത്തനത്തിലൂടെ അറിവ് ഉളവാകുന്ന പ്രക്രിയയാണ് പഠനം എന്ന് പറഞ്ഞത് ഡേവിഡ് എ കോൾബർഗ് ആണ്. ഈ ഡേവിഡ് എ കോൾബർഗിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പഠനത്തെ അല്ലെങ്കിൽ അനുഭവശീല പഠനത്തെ നമ്മൾ നാല് ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആ ഘട്ടങ്ങളാണ് പറയുന്നത്, വേണേ ചോദിക്കാം ഡേവിഡ് എ കോൾബർഗിന് നാല് ഘട്ടങ്ങൾ, ഒന്നുകിൽ മൂർത്താനുഭവങ്ങൾ, തുടങ്ങുന്നത് മൂർത്താനുഭവങ്ങൾ, പ്രതിഫലാനുഭവ നിരീക്ഷണം, അമൂർത്തമായ ആശയ രൂപീകരണം, അത് കഴിഞ്ഞ് സജീവ പരീക്ഷണം. ഇത് വേണേ ഓർഡർലെസ് ആയിട്ട് ചോദിച്ചിട്ട് ശരിയായിട്ടുള്ള ഓർഡർ തിരഞ്ഞെടുക്കാൻ പറയാം. ഈ ഓർഡർ നമ്മൾ പഠിച്ചിരിക്കണം. ചോദിക്കാം എന്താണ് നമ്മുടെ അനുഭവ പഠനം ഡേവിഡ് എ കോൾബർഗിന്റെ പേരിൽ
ഉള്ള ആശയ ചിത്രീകരണം അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് സൈക്കിൾ ചിത്രീകരിച്ച അല്ല അതിന്റെ ശരിയായ രീതി ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ആദ്യം മൂർത്താനുഭവങ്ങൾ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് രണ്ടാമത് വരുന്നത് പ്രതിഫലനാത്മക നിരീക്ഷണം റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ അടുത്ത എന്താണ് അമൂർത്തമായ ആശയ രൂപീകരണം അബ്സ്ട്രാക്ട് കോൺസെപ്റ്റുലേഷൻ ഫോർത്ത് വൺ സജീവ പരിശീലനം ആക്റ്റീവ് എക്സ്പീരിയൻറ്റേഷൻ ഈ നാല് ഘട്ടങ്ങളിലൂടെയാണ് അനുഭവശ പഠനചക്രം കാര്യക്ഷമമാകുന്നതെന്ന് നമ്മൾ ഡേവിഡ് എ കോൾബർഗ് കണ്ടെത്തി അപ്പൊ ഈ കണ്ടെത്തിയ കാര്യങ്ങൾ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം എന്താണ് മൂർത്ത അനുഭവങ്ങൾ വ്യക്തിഗത സംഘപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പഠനം നയിക്കുന്നതാണ് മൂർത്ത അനുഭവങ്ങൾ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പ്രതിഫലനാത്മക നിരീക്ഷണം എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ചെയ്തതും ചെയ്യാൻ ശ്രമിച്ചതുമായ കാര്യങ്ങൾ വീണ്ടും നമ്മൾ അവലോകനം ചെയ്യുന്നതിനെയാണ് പ്രതിഫലനാത്മക നിരീക്ഷണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനിയും എന്താണ് അമൂർത്തമായ ആശയ രൂപീകരണം അബ്സ്ട്രാക്ട് കോൺസെൻട്രേഷൻ എന്താണ് പ്രവർത്തന ഫലത്തിന്റെ വ്യാഖ്യാനവും വിശദീകരണവും വ്യക്തിയുടെ ധാരണയും മൂല്യങ്ങളും വിശ്വാസങ്ങളും ഈ വിശദീകരണത്തെ സ്വാധീനിക്കുന്നു അടുത്തത് എന്താണ് സജീവ പരിശീലനം ഗ്രഹിച്ച കാര്യങ്ങളിൽ കൂടുതൽ അവഗാഹം നേടുന്നു സംഭവത പ്രവചിക്കാനും ചെയ്ത കാര്യങ്ങൾക്ക് മെച്ചപ്പെടുത്താനുമുള്ള നിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും കഴിയുന്നു നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന്റെ രീതി തന്നെയാണ് പറഞ്ഞു വന്നത് നമ്മളൊരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ആ ചെയ്ത കാര്യങ്ങൾ നമ്മളൊന്ന് അവലോകനം ചെയ്തു അതിനെ നമ്മൾ ധാരണകളും മൂല്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ വിശദീകരിച്ചു പിന്നെ എന്ത് ചെയ്തു നമ്മളത് പ്രവചിച്ച കാര്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ നിർദ്ദേശങ്ങൾ നൽകി നമ്മൾ ഫൈനൽ റിപ്പോർട്ട് എടുക്കും അതന്നെ ഇവിടെ പറയുന്നുണ്ട് ഒരു നേരത്തെ പറഞ്ഞ അതന്നെ ഇവിടെ പറയുന്നത് അതിന്റെ വേറെ വേറെ പേരുകൾ പറയുന്നുള്ളൂ അപ്പം മൂർത്താനുഭവങ്ങൾ പ്രതിഫലനാത്മക നിരീക്ഷണം അമൂർത്തമായ ആശയ രൂപീകരണം സജീവ പരീക്ഷണം ഈ രീതിയിലൂടെയാണ് എന്ത് നടക്കുന്ന പറഞ്ഞത് അനുഭവസ്ഥ പഠനം നടക്കുന്നതെന്ന് ആര് കണ്ടെത്തി ഡേവിഡ് കോൾബർഗ് കണ്ടെത്തി എന്ന് ഓർത്തു വെക്കാം വേണം ചോദിക്കാം ഇത് ഓരോന്ന് വേണമെങ്കിലും എടുത്തു ചോദിക്കാം എന്താണ് അമൂർത്താനുഭവങ്ങൾ എന്നോട് ഉദ്ദേശിക്കുന്നത് വ്യക്തിഗത സംഘപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ വീണ്ടും അവലോകനം ചെയ്യുന്നതാണോ അതോ നമ്മൾ നിർദ്ദേശം കാര്യങ്ങൾ വീണ്ടും എഡിറ്റ് ചെയ്യുന്നതാണോ അതോ വിശദീകരണ തലയിൽ നമ്മുടെ ധാരണകളും മൂല്യങ്ങളും ഒക്കെ നമ്മൾ വെച്ചുകൊണ്ട് നമ്മളൊരു കാര്യത്തെ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ എക്സ്പ്രഷൻ നൽകുന്നതാണോ മൂർത്താനുഭവങ്ങൾ ഉദ്ദേശിച്ചാൽ എഴുതണം വ്യക്തിഗത സംഘപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കാര്യങ്ങളാണെന്ന് എഴുതി വെക്കണം അതാണോട് പറയുന്നത് അപ്പൊ ഇതുപോലുള്ള കോഴ്സ് നമ്മൾ ഓർത്തിരിക്കണം സ്റ്റെപ്പ് നമ്മൾ പഠിക്കണം ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ എന്നുള്ള സ്റ്റെപ്പ് നമ്മൾ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിട്ടേ പോകാവുള്ളൂ ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ക്ലാസ് റൂമിലെ അനുഭവസ്ഥ പഠനം നമ്മൾ ഒരുക്കണം അത് എങ്ങനെയൊക്കെ ഒരുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ ഉള്ളടക്കവും പ്രക്രിയകളും യോജിപ്പിച്ചിട്ടുള്ളതായിരിക്കണം പിന്നെ പഠിതാക്കൾക്ക് സ്വയം കണ്ടെത്തലുകൾ നടത്താൻ അന്തരീക്ഷം ഒരുക്കണം അനാവശ്യ നിദ്രങ്ങൾ അറിയരുത് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയി ഇരിക്കട അവിടെ നിൽക്കട അവിടെ കാണട്ടെ അവിടെ പോകല്ലേ നിന്നോടല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞുള്ള അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ ഒഴിവാക്കി പഠിതാക്കൾക്ക് സ്വയം കണ്ടെത്താനുള്ള അന്തരീക്ഷം കിട്ടണം ലേണിംഗ് എൻവയോൺമെന്റ് അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അതാണ് അവിടെ പറഞ്ഞത് അടുത്തത് പഠന പ്രവർത്തനത്തെ സംബന്ധിച്ച് പഠിതാവിന് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നതെന്നും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെയുള്ള ധാരണ വ്യക്തമായിട്ട് ക്ലിയർ ഒബ്സർവേഷൻ ആയിട്ട് നമ്മൾ പഠിതാവിന് ഉണ്ടാകണം പിന്നെ പഠനാശയം കുട്ടിയുടെ പ്രകൃതത്തിനും പ്രായത്തിനും ഇണങ്ങുന്നതായിരിക്കണം പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ അവിടെ മസ്തോണി പഠിക്കുമായിരുന്നു നമ്മുടെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കാനോ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ കുട്ടി പഠിക്കത്തില്ല എന്ന് പറഞ്ഞില്ലേ അപ്പൊ കുട്ടിയുടെ പ്രായവും പക്വതയും ഒക്കെ നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ പഠന കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പിന്നെ പഠിതാവിനെ പഠനാശയത്തെയും പഠന പ്രവർത്തനത്തെയും തന്റെ ചുറ്റുപാടുമായി ബന്ധിപ്പിക്കാൻ കഴിയണം അല്ലെ നമ്മൾ എന്തൊരു കാര്യം നമ്മളിപ്പോ കണ്ടാലും നമ്മളതിനെ നമ്മുടെ ലേണിംഗ് എക്സ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് ബന്ധിപ്പിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കണം അതിനാണ് മനസ്സിലാക്കി പഠിക്കാന്ന് പറയുന്നത് അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ നമ്മൾ ഈസിലി ഫോർഗെറ്റ് ചെയ്യും അപ്പൊ അങ്ങനെയല്ല നമ്മൾ എന്ത് ചെയ്യണം ചുറ്റുപാടുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ പഠനം നടത്താൻ കഴിയണം നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് കൊണ്ടാണല്ലോ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ അതുമൂലമാണല്ലോ ഇത് സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ വിലയിരുത്തി പഠിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അസസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പഠനം കൂടുതൽ കാര്യക്ഷമമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും അടുത്തത് പഠിതാക്കളുടെ പൂർണ്ണ സമർപ്പണം ഉറപ്പുവരുത്തണം അല്ലെ നമ്മൾ പറഞ്ഞു പഠിതാവിനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏൽപ്പിക്കുമ്പോൾ പഠിതാവിന്റെ പൂർണ്ണ സമർപ്പണം നമ്മൾ ഉറപ്പുവരുത്തണം പിന്നെ പഠിതാവിന്റെ നേതൃത്വത്തിലാണ് പഠന പ്രക്രിയ നടത്തേണ്ടത് നമ്മളിപ്പോ മൂന്നാല് വട്ടം പറഞ്ഞു പഠിതാവിന്റെ നേതൃത്വത്തിലാണ് എല്ലാ പഠന പ്രവർത്തനങ്ങളും നടക്കുന്നു പറഞ്ഞു പിന്നെ പഠിതാക്കൾ എന്തോ
ബാക്കി കേൾക്കുന്നുണ്ടോ? ഓ ക്ലിയർ ആണോ? അപ്പൊ നെറ്റ്വർക്ക് 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 കയറിയിരിക്കുന്ന നല്ലതായിരിക്കും. വീടിന് വേണ്ടോ? ആ ഇവിടെ സൈഡിലെ അറിയാലോ നമ്മുടെ ഏരിയയിലൂടെ നെറ്റ് കൂടുതലുള്ള ഏതിലോട്ട് മാറിയിരിക്കും കേട്ടോ. ഓക്കെ, അടുത്താണ് പഠിതാക്കൾ തമ്മിലും പഠിതാക്കളും അധ്യാപകൻ തമ്മിലും മികച്ച ഇടപാടുകൾ ഉണ്ടാകണം. അല്ലെ, അധ്യാപകൻ പുലി പോലെ നിന്നിട്ട് ആ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാൻ നോക്കിയാലോ പഠിക്കത്തില്ല. എന്ത് ചെയ്യണം? രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം മിങ്കിൾ ചെയ്ത് വേണം ആ പഠന കാര്യങ്ങൾ നടക്കാൻ. അധ്യാപകൻ എന്തായിരിക്കണം? ഒരു ആ സജീവ പഠിതാവായിരിക്കണം അല്ലെ, ജീവിതാനന്തോളം ആ ഒരു നിരന്തര പഠിതാവായിരിക്കണം അധ്യാപകൻ. അത് കുട്ടികളുടെ ഒപ്പം തന്നെ നമ്മൾ പഠിച്ചു പഠിച്ചു പോകണം. അല്ലെ, നമുക്കെല്ലാം അറിയാലോ, നമുക്ക് നമ്മൾ അറിയിരിക്കുകയല്ലേ വേണ്ടത്. അവരുടെ കാര്യങ്ങൾ അവരെ സഹായിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ ആ കാര്യം ആ ഒന്ന് റീഫ്രഷ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്കും ആ സാറ് എങ്ങോട്ട് ഇരുന്ന് ചെയ്തല്ലോ, അല്ലെങ്കിൽ ടീച്ചർ എങ്ങോട്ട് ഇരുന്ന് ഒന്ന് ചെയ്തല്ലോ, നമ്മുടെ മിണ്ടിയല്ലോ എന്നൊക്കെ പറയും. അപ്പം പഠിതാക്കൾ തമ്മിലും പഠിതാക്കൾ അധ്യാപകരും തമ്മിലും മികച്ച ഇടപാടുകൾ ഉണ്ടാവണം. പഠിതാക്കൾക്ക് അവരുടെ പഠിതാനുഭവങ്ങൾ പ്രതിഫലനം നടത്താൻ റിഫ്ലക്ഷൻ നടത്താൻ അവസരങ്ങൾ നൽകുകയും ചെയ്യണം. അതായത് പഠിതാവ് ഇപ്പൊ ഒരു കാര്യം നമ്മളോട് കണ്ടെത്തിക്കൊണ്ട് വരുവാണെങ്കിൽ അത് ക്ലാസ് റൂമിൽ ഒന്ന് അവതരിപ്പിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു എക്സിബിഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നടത്താനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പി ടി എ മീറ്റിംഗ് ഒക്കെ നമ്മൾ പ്രദർശനത്തിനൊക്കെ വെക്കാനോ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? റിഫ്ലക്ഷൻ നൽകാനായിട്ട് അവസരങ്ങൾ. ഇപ്പൊ പുതിയൊരു കാര്യം വെച്ച് കണ്ടെത്തി ഉണ്ടായിക്കൊണ്ടൊക്കെ വന്നാല് അവനെ ക്ലാസ് റൂമിൽ ഒന്ന് അഭിനന്ദിക്കുകയും, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ ഇതുണ്ടല്ലോ എന്താണ് അസംബ്ലി ഉണ്ടല്ലോ, ഈ അസംബ്ലി വിളിച്ചു വരുത്തുന്ന അനുമതി ചോദിച്ചാല് അവന് വീണ്ടും വീണ്ടും അത്തരം കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് ഒരു ഒല അല്ലെങ്കിൽ ഒരു മനോഭാവം ഉണ്ടാവും. എനിക്ക് അത്രയും പേരുടെ അപ്രീസിയേഷൻ കിട്ടിയല്ലോ, അതുകൊണ്ട് എനിക്ക് ഇനി വീണ്ടും ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും കണ്ടെത്തണം, വീണ്ടും മുന്നേറണം എന്നൊരു ചിന്ത അവനെ രൂപപ്പെടും. അതാണല്ലോ പറയുന്നത്, പഠിതാക്കൾ അവരുടെ പനുമാനങ്ങളെ പ്രതിഫലനം നടത്താൻ അവസരങ്ങൾ നൽകണം. ആരാ നൽകേണ്ടത്? അധ്യാപകരെ നൽകണം കേട്ടോ. ഓക്കെ, അടുത്തതാണ് പ്രവർത്തനമാണ് നമുക്കുള്ളതല്ല. ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, ഇത് ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. നോക്കിയേ, അനുഭവവശ പഠന രീതികളെ പൊതുവായി രണ്ടായി തിരിക്കാം. നമ്മൾ പറഞ്ഞു അനുഭവങ്ങളിലുള്ള പഠനം നമുക്ക് നടത്താമെന്നൊക്കെ ഇത്ര തന്നെ പറഞ്ഞു വരികയാണ്. ഇവിടെ കുഴപ്പമൊക്കെ നാല് കാര്യങ്ങളിലൂടെ കണ്ടെത്തി, അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുകയാണ് അനുഭവവശ പഠനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഈ രണ്ട് വിഭാഗങ്ങളുടെയും കൂട്ടിച്ചേർക്കൽ നടത്തും. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ടായിട്ട് തിരിക്കുന്ന രീതിയാണ് അനുഭവവശ പഠനം രണ്ടായിട്ട് തിരിച്ചാല്, ഒന്ന് ക്ലാസ് റൂം അധിഷ്ഠിത പഠന രീതിയും രണ്ടാമത് ഫീൽഡ് അധിഷ്ഠിത പഠന രീതിയും. അതായത് ഒന്ന് ക്ലാസ് റൂമിൽ പോയി നടക്കുമ്പോൾ രണ്ടാമത് ക്ലാസ് റൂമിൽ പുറത്തു പോയി നമുക്ക് നടക്കുന്നതായിരിക്കും. അതാണ് അനുഭവശ പഠനങ്ങൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കുന്നത്. ഒന്ന് ക്ലാസ് റൂം അധിഷ്ഠിത പഠന രീതി, അതായത് ക്ലാസ് റൂമിൽ തന്നെ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ. രണ്ടാമത്തെ എന്താണ്? ഫീൽഡ് അധിഷ്ഠിത പഠന രീതി, അതായത് നമ്മൾ പുറത്തു പോയി ഇപ്പൊ സ്കൂളിന് വെളിയിൽ പോയി, അല്ലെങ്കിൽ ക്ലാസ് റൂമിന് വെളിയിൽ പോയി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഫീൽഡ് അധിഷ്ഠിത പഠന രീതി. എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ക്ലാസ് റൂം അധിഷ്ഠിത പഠന രീതിക്ക് അത് നമ്മൾ റോൾ പ്ലേ, പിന്നെ കേസ് സ്റ്റഡി, പിന്നെ സ്റ്റിമുലേഷൻ ക്ലാസ്സുകൾ, പിന്നെ കളികൾ, പിന്നെ എന്താണ് സഹവർത്തന പഠനം, സഹകരണാത്മക പഠനം, പിന്നെ എന്താണ് ഗ്രൂപ്പ് വർക്ക്, ഡിബേറ്റ്, പിന്നെ പാനൽ ചർച്ച, സെമിനാർ, ക്വിസ്, ഇതെല്ലാം ക്ലാസ് റൂം അധിഷ്ഠിത പഠനം. അതായത് ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ മുറിക്കാതിരുന്നുകൊണ്ട് ചെയ്തുള്ള പരിപാടി ഇതല്ല അല്ലേ. ഇനി ഫീൽഡ് അധിഷ്ഠിത പഠനം ആകുമ്പോഴോ, അതായത് പുറത്തോട്ടിറങ്ങുന്ന പരിപാടി ആകുമ്പോഴോ, ഇന്റേൺഷിപ്പ്, പ്രായോഗിക അനുഭവങ്ങൾ നേടല്, സേവന പഠനം, സേവന സർവീസ് ട്രെയിനിങ്, നമ്മൾ പുറത്തോട്ടിറങ്ങി ആൾക്കാരെയൊക്കെ സർവീസ് ചെയ്തുള്ള ട്രെയിനിങ്, അതായത് നമ്മൾ സാമൂഹികമായിട്ട് ഇടപെട്ടുള്ള പഠനം, അതാണ് സേവന പഠനം ചെയ്തത്. അങ്ങനെ നടത്താം. പിന്നെന്താണ്? നമുക്ക് സ്റ്റഡി ടൂർ പഠനം നടത്താം, പിന്നെ നമുക്ക് ഫീൽഡ് ട്രിപ്പ് ഒക്കെ നടത്താം. ഇങ്ങനെ നമ്മൾ ഫീൽഡ്, അതായത് ഫീൽഡ് അധിഷ്ഠിതമായിട്ട് നമ്മുടെ കരിക്കലും അല്ലെങ്കിൽ നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതാണ് ഫീൽഡ് അധിഷ്ഠിത പഠനം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഓർക്കണം. എന്താണ്? അനുഭവിച്ചത് പഠനത്തെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതിൽ ഒന്നാണ് ആ ക്ലാസ് റൂം അധിഷ്ഠിത പഠന രീതി, രണ്ടാമത്തെയാണ് ഫീൽഡ് അധിഷ്ഠിത പഠന രീതി. ക്ലാസ് റൂം അധിഷ്ഠിത പഠന രീതി എന്നാല് ക്ലാസ് റൂമിൽ നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കളികൾ, സഹപ്രവർത്തനം, ആ ഡിബേറ്റ്, സെമിനാർ, സെമിൻസ്, പിന്നെ ക്വിസ്, പാനൽ ചർച്ച, ഇതെല്ലാം എല്ലാവരും ഇതെല്ലാം നമ്മുടെ ക്ലാസ് റൂം അധിഷ്ഠിത പഠന രീതിയാണ്. ഫീൽഡ് അധിഷ്ഠിത പഠന രീതി വെച്ചാല് നമ്മൾ ക്ലാസ് റൂമിന് വെളിയിൽ പോയി നമ്മൾ പഠിക്കുന്ന രീതികൾ, അതായത് ഇന്റേൺഷിപ്പ്, നമുക്ക് ഇന്റേൺഷിപ്പിനൊക്കെ നമ്മൾ പോയിട്ടുണ്ട് അല്ലെ, 45-50-90 ദിവസത്തെ ഇന്റേൺഷിപ്പും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോയിട്ടുണ്ട്. അപ്പം ഇന്റേൺഷിപ്പ്, പ്രായോഗിക അനുഭവങ്ങൾ നേട്ടല്ല, സേവന പഠനം, പിന്നെ നമ്മുടെ കരിക്കുലം തന്നെ ഉള്ള എന്താണ് ഫീൽഡ് ട്രിപ്പ്, സ്റ്റഡി ടൂർ, ഇതൊക്കെ എന്താണ് നമ്മുടെ ആ ഫീൽഡ് അധിഷ്ഠിത പഠന രീതിക്കകത്ത് വരുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ള നമ്മൾ എന്തിനെ പറ്റി പറയുന്നത്? നമ്മുടെ അനുഭവ പഠനത്തെ പറ്റി പറയുന്നത്. നമ്മൾ നാല് കാര്യങ്ങളാണ് കണ്ടത്. ഏതൊക്കെയാണ്? അനുഭവിച്ച പഠന രീതി നമ്മൾ എന്താണെന്ന് കണ്ടു, അതായത് സ്വന്തം അനുഭവങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്ന പഠന രീതിയാണ് അനുഭവിച്ച പഠന രീതി. പിന്നെ നമ്മൾ കോൾബ്രുക്കിനെ കണ്ടു, കോൾബ്രുക്ക് നാല് കാര്യങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞു. എക്സ്പീരിയൻസ്, ലേണിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞ ചിത്രീകരണം ഒക്കെ നമ്മൾ കണ്ടു. അതിലെന്തായിരുന്നു? ആ മൂർത്ത അനുഭവങ്ങൾ, പിന്നെന്തായിരുന്നു? പ്രതിഫലാർത്ഥത നിരീക്ഷണം,
പിന്നെ അമൂർത്തമായ ആശയവിനിമയം, പിന്നെ സജീവ പരീക്ഷണം. ഈ നാല് കാര്യങ്ങളിലൂടെയാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ അനുഭവശ്രമം നടക്കുന്നത് കണ്ടത്. ഈ ഓരോ കാര്യത്തിന്റെയും എക്സ്പ്ലനേഷൻ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ പിന്നെ എന്താണ് കണ്ടത്, ആ അനുഭവശ്രമരീതി ക്ലാസ് റൂമിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ അതുപോലെ നമ്മൾ കണ്ടു അനുഭവശ്രമം രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ക്ലാസ് റൂം അനുശ്രമണ രീതി എന്നും രണ്ടാമത് ഫീൽഡ് അനുശ്രിത പഠന രീതി എന്നും. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. നമ്മൾ ചെറിയ കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് നിർത്താം. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് കേറുന്നതാണ് കോൺജുഗേറ്റീവ് നെഗോഷ്യബിലിറ്റി. അതായത് നമ്മുടെ എന്താണ് പഠിതാവ് തന്റെ യഥാർത്ഥ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അറിവ് നിർമ്മിച്ചെടുക്കുന്നതിനെയാണ് കോൺജുഗേറ്റീവ് നെഗോഷ്യബിലിറ്റി പ്രതിപാദിക്കുന്നത്. അതായത് കോൺജുഗേറ്റീവ് എന്ന് വെച്ചാൽ ബുദ്ധിപരമായിട്ട്, കോൺജുഗേറ്റീവ് എന്ന് വെച്ചാൽ ഭൗതികം അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന കോൺജുഗേറ്റീവ്. വേണമെങ്കിൽ മലയാളത്തിൽ ഇംഗ്ലീഷ് മലയാളത്തിൽ അതേപടി എടുത്തിട്ടിരിക്കും. കഴിഞ്ഞ കൊല്ലം ചോദിച്ചു, കഴിഞ്ഞ വർഷം കാറ്റഗറി 2 പറ്റിയ പ്രശ്നമായിരുന്നു. എന്താ സംഭവിച്ചത്? ഇംഗ്ലീഷ് വേർഡ് മലയാളത്തിൽ അതേപടി ഇങ്ങനെ എഴുതുന്നുണ്ട്, കോൺജുഗേറ്റീവ് നെഗോഷ്യബിലിറ്റി. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് വേർഡ് മലയാളം വേർഡ് പഠിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേർഡ് വന്നാലും മലയാളം വേർഡ് വന്നാലും കുഴപ്പമില്ലാതിരിക്കും. അപ്പൊ എന്താണ് കോൺജുഗേറ്റീവ് നെഗോഷ്യബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, പഠിതാവ് തന്റെ യഥാർത്ഥ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അറിവ് നിർമ്മിച്ചെടുക്കുന്നതിനെയാണ് കോൺജുഗേറ്റീവ് നെഗോഷ്യബിലിറ്റി എന്ന് പറയുന്നത്, പ്രതിപാദിക്കുന്നത്. അറിവ് ഭൗതികമായ കൊടുക്കൽ വാങ്ങലിലൂടെ വിപുലപ്പെടുത്തുന്നതാണ് അല്ലെ. നമുക്കറിയാൻ പറ്റും, നമ്മളിപ്പോ അറിവ് അല്ലെ, നമുക്കൊരു അധ്യാപകനാണെങ്കിൽ നമുക്ക് അറിവ് പകർന്നു കൊടുത്തെങ്കിൽ മാത്രമേ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെ, നമ്മൾ തന്നെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് അത് പ്രകടിപ്പിക്കാനുള്ള കഴിവില്ലെങ്കിൽ എന്നാലും നമുക്ക് വല്ല യൂസ് ഉണ്ടോ? നമുക്ക് തന്നെ തന്നെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനല്ലാതെ വേറെ എന്തെങ്കിലും യൂസ് ഉണ്ടോ? ആരെ കൊണ്ടും നമ്മളെ കൊണ്ട് ഉപകാരമില്ലെങ്കിൽ അത് യൂസ്ഫുൾനെസ്. അത് പറഞ്ഞത് അറിവ് ഭൗതികമായ കൊടുക്കൽ വാങ്ങലിലൂടെ വിപുലപ്പെടുത്തുന്നതാണ്. യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിൽ അനുഭവിച്ച പഠനം നടക്കുന്നത് അറിവിനെ അർത്ഥപൂർണമാക്കുന്നു. അപ്പം ഈ ഒരു കാര്യം ഓർത്തോ, എന്താ ആദ്യം ഓർക്കേണ്ടത്, പഠിതാവ് തന്റെ യഥാർത്ഥ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അറിവ് നിർമ്മിച്ചെടുക്കുന്നതിനെ പറയുന്നവരാണ് കോൺജുഗേറ്റീവ് നെഗോഷ്യബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അറിവ് നമ്മൾ പകർന്നു കൊടുത്ത് കൊടുക്കൽ വാങ്ങലൊക്കെ നടത്തി നമ്മൾ എന്ത് ചെയ്യണം, വിലപ്പെടുത്തണം, അതായത് ഡെവലപ്പ് ചെയ്യണം. പിന്നെ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങൾ അനുഭവിച്ച പഠനം നടക്കുന്നത് അറിവിനെ അർത്ഥപൂർണമാക്കുന്നു. നമ്മുടെ റിയൽ ലൈഫിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് അനുഭവിച്ച പഠനം, റിയൽ ലൈഫ് എക്സ്പീരിയൻസിലൂടെ നമ്മൾ പഠനം നടത്തുവാണെങ്കിൽ അത് അറിവിനെ എന്ത് ചെയ്യുന്ന പറയുന്നത്, അർത്ഥപൂർണമാക്കും, മീനിങ് ഫുൾ ആകും എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആയോ? കോൺസിക്യൂട്ടീവ് ഇനി വരുന്ന മൊത്തം ഈ കോൺസിക്യൂട്ടീവ് ലെവലിനെ പറ്റി. അപ്പൊ ഈ സംഭവം എന്നാന്ന് മാത്രം നമ്മളൊന്ന് ഓർത്ത് വെച്ചിട്ടുണ്ട്. ഇനി വരുമ്പോൾ ചിന്ത അതുപോലെ ഓർമ്മ ശക്തി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി എടുത്തെടുത്ത് പഠിക്കുന്നു. നമ്മൾ അതിന്റെ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് കിട്ടുന്നേ ഉള്ളൂ. എന്താണ് ഇനിയും പഠിക്കാൻ പോകുന്നത്, ഭൗതികമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനിയും കയറാൻ പോകുന്നത്. ഓരോ ടോപ്പിക്ക് കയറുന്ന കാണുന്ന പോകുന്നത് എന്നെ കൂടി മിക്സാക്കി പഠിക്കിട്ട് ഒരു ടോപ്പിക്ക് തിരിച്ചു പഠിച്ചാല് നമുക്കിത് എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ മാസത്തിനോട് വെക്കുവാൻ 8 40 എനിക്കും ഒരു സ്ഥലം വരെ പോകാനായിട്ടുണ്ടാവും കേട്ടോ. സ്കൂളിൽ മാസം ഉണ്ട്, എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ടാണ് നിർത്തിയത് കേട്ടോ. ഓക്കെ, അപ്പം താങ്ക് യു, സീ യു നെക്സ്റ്റ് ഡേ. യെസ്, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ഡൗട്ട് ഉണ്ടോ?